നമസ്കാരം. ലോകം മുഴുവൻ കൊറോണ ഭീതിയിലാണ്. ജനജീവിതം സാധാരണ നിലയിലേക്കെത്താൻ ഇനിയും സമയമെടുക്കും. മാസ്ക് നിത്യജീവിതത്തിന്റെ ഭാഗമായതും ഹസ്തദാനം പൂർണ്ണമായി ഒഴിവാക്കപ്പെട്ടതും ജോലികൾ വീട്ടിലിരുന്നായതുമെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. എന്നാൽ ലോകം മുഴുവൻ കൊറോണ പേടിയിൽ നിൽക്കുമ്പോഴും രോഗം കടന്നു ചെല്ലാത്ത സ്ഥലമാണ് ലക്ഷദ്വീപ്. ഇവിടെ ഇതുവരെ ആർക്കും കൊറോണ ബാധിച്ചിട്ടില്ല. അതിന് കാരണവുമുണ്ട്. ലക്ഷദ്വീപിൽ മാസ്ക് ധരിക്കുന്നവർ കുറവാണ്. സാനിറ്റൈസർ ഉപയോഗവും വിരളമാണ്. കൊറോണ കാരണം ഏർപ്പെടുത്തിയ പല നിയന്ത്രണങ്ങളും ലക്ഷദ്വീപിലില്ല. എല്ലാ ചടങ്ങുകളും നടക്കുന്നു. വിവാഹവും പൊതു ഇടങ്ങളിലെ ഒത്തുചേരലുകളും എല്ലാം പതിവ് പോലെ തന്നെ. ഇത്രയും ധൈര്യത്തിൽ ഇവരുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് മറ്റൊരു കാരണമുണ്ട്. ലക്ഷദ്വീപിലേക്ക് പ്രവേശിക്കുന്നതിന് കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ വ്യക്തികൾ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ആരുമാകട്ടെ, കർശനമായ ചട്ടങ്ങൾ പാലിച്ചാലേ ദ്വീപിലേക്ക് പ്രവേശനമുള്ളൂ. ആർക്കും എളുപ്പത്തിൽ ലക്ഷദ്വീപിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. ഈ വർഷം ആദ്യത്തിലാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയിൽ ആദ്യം രോഗബാധ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ്. ചൈനയിൽ നിന്ന് എത്തിയവർക്കായിരുന്നു രോഗം ബാധിച്ചത്. കേരളം ഫലപ്രദമായി ചികിത്സിച്ച് ഭേദമാക്കുകയും ചെയ്തു. പിന്നീട് കൊറോണ ലോകം മുഴുവൻ അതിവേഗം വ്യാപിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. പക്ഷേ ഇന്ന് വരെ കൊറോണ ലക്ഷദ്വീപിൽ എത്തിയിട്ടില്ല. കൊച്ചി വഴിയാണ് ലക്ഷദ്വീപിലേക്ക് എത്താൻ സാധിക്കുക. 7 ദിവസം കൊച്ചിയിൽ ക്വാറന്റൈനിൽ കഴിഞ്ഞ ശേഷമേ ലക്ഷദ്വീപിലേക്ക് പോകാൻ സാധിക്കൂ. ദ്വീപിലെത്തിയാൽ കൊറോണ നിയന്ത്രണങ്ങളൊന്നുമില്ല. മാസ്കോ സാനിറ്റൈസറോ ആവശ്യമില്ല എന്നും ലക്ഷദ്വീപ് ലോക്സഭാംഗം PP മുഹമ്മദ് ഫൈസൽ പറയുന്നു. ലക്ഷദ്വീപിൽ സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ക്ലാസുകൾ പതിവ് പോലെ നടക്കുന്നുണ്ട്. സെപ്റ്റംബർ 21 മുതൽ സ്കൂളുകൾ തുറക്കാമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചിരുന്നു. അന്ന് മുതൽ തന്നെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. വിവാഹ ചടങ്ങുകളും നടക്കുന്നുവെന്നും മുഹമ്മദ് ഫൈസൽ MP അറിയിച്ചു. 36 ചെറു ദ്വീപുകളുടെ സമൂഹമാണ് ലക്ഷദ്വീപ്. 32 ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തീർണം. കൊച്ചിയിൽ നിന്ന് 220 മുതൽ 440 വരെ കിലോമീറ്റർ ദൂരമേ എല്ലാ ദ്വീപിലേക്കുമുള്ളൂ. 2011 കണക്ക് പ്രകാരം 64,000 പേരാണ് ലക്ഷദ്വീപിലെ ജനസംഖ്യ. കേരളത്തിൽ ആദ്യ രോഗം റിപ്പോർട്ട് ചെയ്ത വേളയിൽ തന്നെ ലക്ഷദ്വീപിലേക്ക് പ്രവേശന നിയന്ത്രണം ഏർപ്പെടുത്തുകയായിരുന്നു. ഇതുവരെ ഇന്ത്യയിൽ ഏക കോവിഡ് വിമുക്ത പ്രദേശമാണ് ലക്ഷദ്വീപ്. കോവിഡിന് ശേഷം ദ്വീപിലേക്ക് വന്ന എല്ലാവരും ക്വാറന്റൈൻ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ദ്വീപിലെത്തിയത്. കോവിഡ് നിയമങ്ങൾ പാലിക്കാതെ ഇത്രയും സുരക്ഷിതമായ പ്രദേശത്തേക്ക് ഇങ്ങനെ ഒരു നിയമലംഘനം നടത്തുന്നത് തികച്ചും അപലപനീയമാണ് എന്ന് ലക്ഷദ്വീപ് നിവാസികളും സാഹിത്യ കൂട്ടായ്മയും പറയുന്നുണ്ട്. നിലവിൽ ദാമൻ ദിയു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് പ്രഫുൽ കോടാതായ് പട്ടേൽ. മുമ്പത്തെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ദിനേശ്വർ ശർമ്മയുടെ മരണത്തെ തുടർന്നാണ് പുതിയ അഡ്മിനിസ്ട്രേറ്റർ ചാർജ് എടുത്തത്. ഏതായാലും സർക്കാരും ജനങ്ങളും അതീവ ജാഗ്രതയോടെ തന്നെയാണ് കോവിഡിനെ നോക്കിക്കാണുന്നത്.